हा और ി മെന്റന്റെ പഠന പത്രികാ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അർച്ചന ഇന്ന് നമ്മൾ പഠനപത്രികാ സീരീസിന്റെ ഭാഗമായിട്ട് വിപ്ലവങ്ങളിൽ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം എന്നൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം നമ്മുടെ ഗോതയുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അമേരിക്കൻ വിപ്ലവവും ഇംഗ്ലണ്ടിന്റെ വിപ്ലവവും അപ്പം അമേരിക്കൻ വിപ്ലവം എസ് സി ടി സീരീസിന്റെ ഭാഗമായിട്ട് ഞാൻ മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഐ ബട്ടണിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ഇംഗ്ലണ്ട് വിപ്ലവത്തെ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പഠിച്ചു പോകാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് അതെന്തായാലും ലഭിക്കും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഈ ഒരു ഏരിയയിൽ നിന്ന് മുൻപ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ ഡിഗ്രി ഫിലിംസ് മെയിൻസ് ഇനി ഇപ്പം നടന്ന ഡിഗ്രി ഫിലിംസിന്റെ സെക്കൻഡ് ഫേസിൽ നോക്കിയേ ഉണ്ട് ചോദ്യങ്ങൾ ഉണ്ട് അപ്പോ ഡിഗ്രി ഫിലിംസ് ആണെങ്കിലും മെയിൻസ് എടുത്താലും ഇനി എൽ ഡി സി എടുത്താലും ഈ ഭാഗത്ത് നിന്ന് നന്നായി ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ആ ഒരു മാർക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞു പോവുക രണ്ട് കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് എന്താണ് ആദ്യത്തെ കാര്യം ഇത് നടന്ന് അഥവാ നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് അപ്പം പതിനേഴാം നൂറ്റാണ്ട് അമേരിക്ക എപ്പോഴാണ് പറഞ്ഞത് അത് പതിനെട്ടാം നൂറ്റാണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇത് നടന്നത് എന്നുള്ളതും വർഷം കുറിച്ച് വെച്ചോളൂ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയും എന്താണ് വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ഇത്രാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് Even day. പാർലമെന്റ് സംവിധാനമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പാർലമെന്റും രാജഭരണവും ഇത് ഒരുമിച്ചാണ് ഇംഗ്ലണ്ടിൽ നടന്നു പോയിരുന്നത് ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം അല്ലെ രാജ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു രാജഭരണത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് ഇപ്പോഴൊന്നും അല്ല പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു സംവിധാനമാണ് ഒരു സിസ്റ്റമാണ് അവരുടെ ഗവൺമെന്റിന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് എന്താണ് ഇവർ രണ്ടു പേരും കൂടി ഉള്ളാല് പാർലമെന്റ് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭയും ഗവൺമെന്റും തമ്മിലുള്ള അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് ആണ് അവിടെ ഭരണം നടത്തുന്നത് ഇനി ഇനിക്കഥ പറയുമ്പോ ഞാനിതിങ്ങനെ പറയും പാർലമെന്റ് 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 അപ്പൊ ഈ പാർലമെന്റ് അവിടെ നിന്ന് വന്നു എന്നൊന്നും ചോദിക്കരുത് മനസ്സിലായല്ലോ രാജാവ് ഉണ്ട് പാർലമെന്റും ഉണ്ട് ഇവർ ഒരുമിച്ച് ഭരിക്കുന്നുണ്ട് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്ക് കഥയിലേക്ക് പോകാം എന്താണ് കഥ അവിടുത്തെ രാജവംശത്തിനെ കുറിച്ച് പറയും നമ്മളെ രാജാക്കന്മാരെക്കുറിച്ച് പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയും ഡേറ്റ്സ് പറയും അപ്പം നമ്മൾ ഓരോന്നോരോന്ന് അറിഞ്ഞറിഞ്ഞ് ആ ഒരു സമയം ആയിരത്തി എറുനൂറ്റി എൺപത്തെട്ടിലേക്ക് എത്തും അപ്പം നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാം ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രാജവംശമാണ് എന്ത് ട്യൂഡർ രാജവംശം എന്താണ് ട്യൂഡർ രാജവംശം ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ആരാണ് ആദ്യത്തെ ഭരണാധികാരി എന്നുള്ളതും എങ്ങനെയായിരുന്നു ഒരു പാർലമെന്റുമായിട്ടുള്ളതും അങ്ങനെ അവരുടെ ഒരു കാലഘട്ടം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് തന്നെയാണ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് എന്ത് ട്യൂഡർ രാജവംശം എന്താണ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് പഠിച്ചു വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആദ്യത്തെ രാജവംശം നമ്മൾ ഇംഗ്ലണ്ട് പറയുമ്പോൾ ആരാ പറയുന്നത് ട്യൂഡർ രാജവംശിനെ കുറിച്ചാണ് പറയുന്നത് ആരായിരുന്നു ആദ്യത്തെ ഭരണാധികാരി നോക്കിയേ ഹെൻറി ഏഴാമൻ ഇനി അടുത്ത രാജവംശം വരുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാരെ കുറിച്ച് പറയും അപ്പൊ ഹെൻറി ഏഴാമനെ മറക്കരുത് ഹെൻറി ഏഴാമൻ ഏത് രാജവംശമായി ബന്ധപ്പെട്ടു എന്നൊരു ചോദ്യം വന്നാൽ ആരാണ് ട്യൂഡർ ഇനി ഇവരുടെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ഭരണം എന്നുള്ളതും കൂടി നമ്മൾ അറിയണ്ടേ എന്താണ് ഫ്യൂഡൽ പ്രമുഖന്മാരുടെ അധികാരങ്ങളാൽ നിയന്ത്രിച്ച് ട്യൂഡർ ഭരണാധികർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയത് എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഫ്യൂഡൽ പ്രമുഖന്മാരുടെ കാര്യമൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മള് ഏതൊരു സമൂഹം എടുത്താലും അവിടെ പൈസ ഇള്ളവരുണ്ട് അല്ലേ പണമുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് അധികാരത്തിലേക്ക് കയറി വരാൻ നോക്കും പക്ഷെ ഈ രാജവംശം അല്ലെങ്കിൽ ഹെൻറി ഏഴാമൻ സ്ഥാപിച്ച അല്ലെങ്കിൽ ആദ്യത്തെ ഭരണാധികാരിയായി വന്ന ഈ ഒരു രാജവംശം അത് സമ്മതിച്ചിരുന്നില്ല ഇവര് വളരെ സ്നേഹത്തോടെ പാർലമെന്റും രാജവംശം കൂടെ ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോന്നിരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ആദ്യത്തുമേ നമ്മൾ ആലോചിച്ചിരിക്കേണ്ടത് ട്യൂട്ടർ രാജവംശത്തിനെ കുറിച്ചാണ് കേട്ടോ ട്യൂട്ടർ രാജവംശം മറക്കരുത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന രാജാക്കന്മാരാരൊക്കെ എന്നുള്ളത് അടുത്ത രാജവംശമാണ് ആ രാജവംശത്തിനെ കുറിച്ച് പഠിക്കാം ഇനിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രാജവംശം എന്താണ് സ്റ്റുവർട്ട് രാജവംശം എന്താണ് സ്റ്റുവർട്ട് രാജവംശം അവരുടെ കാലയളവ് നോക്കിയാലോ ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം നടന്ന സമയം ഇവരുടെ സമയമാണ് അപ്പൊ നമ്മൾ ഇവരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടേ മുൻപുള്ളവരുടെ കാലഘട്ടം അറിഞ്ഞു പക്ഷെ ഇവരെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊത്തം ആരായിരുന്നു ആദ്യത്തെ ഭരണാധികാരി ആരാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ജെയിം സ്വന്നാമൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നും മുൻപേ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണ് ഈ രാജാക്കന്മാരുടെ പേര് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നറിയോ ജെയിംസ് ഒന്നാമനാണ് ആണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകനായ ചാൾസ് ഒന്നാമൻ വരും പിന്നെ ചാൾസ് ഒന്നാമന്റെ മകനായ ചാൾസ് രണ്ടാമൻ വരും പിന്നെ ചാൾസ് രണ്ടാമൻ്റെ സഹോദരനായ ജെയിംസ് രണ്ടാമൻ വരും എങ്ങനെയാണ് ഓർഡർ ആദ്യമേ ജെയിംസ് ഒന്നാമൻ എന്നിട്ടോ ചാൾസ് ഒന്നാമൻ പിന്നെ ചാൾസ് രണ്ടാമൻ പിന്നെ ജെയിംസ് രണ്ടാമൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ടഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാം ഹാളിൽ പോയിട്ട് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ തരുക ജെയിംസ് ചാൾസ് ചാൾസ് ഒന്നാമൻ രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ അപ്പോൾ ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആവും അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു പോകണം ഇതാണ് ഒരു ആ ഒരു ക്രൊണോളജി എങ്ങനെയാണ് ജെയിംസ് ഒന്നാമിൽ നിന്ന് ചാൾസ് ഒന്നാമൻ പിന്നെ ചാൾസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ തെറ്റിപ്പോകരുത് ഈ ജെയിംസ് രണ്ടാമൻ രണ്ടാമനാകുമ്പോഴത്തേക്കും നമ്മുടെ കഥ തീരുവാണ് ഈ നാല് പേരെ നമ്മൾ അറിഞ്ഞിരുന്നാലേ പറ്റൂ അവരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതും അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ അപ്പം ഇതെന്തായാലും പഠിച്ചു വെക്കുക അപ്പൊ ഞാൻ ക്രോണോളജിയൊക്കെ പറഞ്ഞല്ലോ ഇനി നമുക്ക് ജെയിംസ് കുറിച്ച് അറിഞ്ഞിരിക്കണം ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഈ സ്റ്റൂവേർട്ട് രാജവംശം മുൻപേ പറഞ്ഞതുപോലെ എന്താണ് മുൻപേ പറഞ്ഞ ട്യൂട്ടർ രാജവംശത്തിനെ പോലെയൊന്നും ഇല്ല അവര് പാർലമെന്റുമായിട്ട് അടിയോടടി അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വിപ്ലവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇവര് തമ്മിൽ എപ്പോഴും അടിയാണ് പാർലമെന്റും രാജവംശവും തമ്മിൽ അങ്ങനെ അങ്ങനെ ഈ ഇംഗ്ലണ്ടിന്റെ കഥ എടുത്ത് നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മതം അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ രണ്ട് സഭകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ആംഗ്ലിക്കൻ സഭയും പ്ലൂറിറ്റൻ സഭയും അപ്പം ഈ പ്രതിഷേധങ്ങളും അടിയും വഴക്കും ബഹളവും ഒക്കെ ആയ സമയത്ത് ആംഗ്ലിക്കൻ സഭ രാജവംശത്തിനെയും പ്ലൂറിട്ടൻ സഭ ഈ പ്രതിനിധികളെ അല്ലെങ്കിൽ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക രണ്ട് ഉണ്ടായിരുന്നു ആംഗ്ലിക്കനും പ്ലൂറിറ്റനും ഇവർ രണ്ടുപേരും രണ്ട് പക്ഷമായി തിരിഞ്ഞ് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ബഹളമായിരുന്നു അവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് വേറെ കാര്യം അപ്പൊ നമുക്ക് എന്തായാലും ജെയിംസ് കുറിച്ച് നോക്കാം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജെയിംസ് ഒന്നാമനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആദ്യ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയാണ് എന്താണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല ചോദിക്കാം ആരാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ഭരണാധികാരി ആരാണത് ജെയിംസ് ഒന്നാമൻ നോ ബിഷപ്പ് നോ കിങ് എന്ന് അഭിപ്രായപ്പെട്ടത് ജെയിംസ് ഒന്നാമനാണ് രണ്ടാമത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്റ്റുവർട്ട് രാജവംശം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് രാജകീയ അധികാരങ്ങൾ ദൈവത്വമാണ് എന്ന് സ്റ്റുവർട്ട് രാജാക്കന്മാർ വിശ്വസിച്ചു ഇവർക്ക് പാർലമെന്റുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച രാജാക്കന്മാര് കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ ഞാൻ പറഞ്ഞ ആംഗ്ലിക്കൻ സഭയും പ്ലൂരിറ്റൻ സഭയും ആംഗ്ലിക്കൻ സഭ രാജവംശത്തിന്റെ കൂടെയാണ് ആണ് നിന്നിരുന്നതെന്നും കൂടി ആലോചിച്ചു വെക്കുക ഈ പ്ലൂറിട്ടൻ പ്ലൂറിട്ടൻ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇത്രൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ആ പേരൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജെയിംസ് ഒന്നാമന്റെ കാര്യം പറഞ്ഞു ഇത് എന്തൊക്കെയാണ് നടന്നു വന്നിരുന്നത് എന്നുള്ളത് നോക്കാം അങ്ങനെ ജെയിംസ് ഒന്നാമൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത രാജാവ് എത്തി ആരാണ് ചാൾസ് ഞാൻ പറഞ്ഞിരുന്നു ജെയിംസ് ഒന്നാമൻ കഴിഞ്ഞിട്ട് ആരാ വരുന്നത് ചാൾസ് ഒന്നാമൻ ചാൾസ് ഒന്നാമന്റെ കാലഘട്ടം എത്രയാണ് പതിനാറ് ഇരുപത്തിയഞ്ച് എത്രയാണ് പതിനാറ് ഇരുപത്തി അഞ്ചില് ജെയിംസ് ഒന്നാമന്റെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ മകനാണ് ആര് ചാൾസ് ഒന്നാമൻ പുതിയ ഭരണാധികാരിയായി മാറി അപ്പൊ സ്റ്റുവേർട്ട് രാജവംശം എങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ അവർ ഭയങ്കര ദൈവതുല്യരാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം എന്താണെന്ന് നോക്കാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടെത്തി എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ജൂൺ ഏഴ് എത്തി ഇദ്ദേഹം സ്പെയിനുമായി ഒരു യുദ്ധം നടക്കുന്നു ഇദ്ദേഹം ലീഡ് ചെയ്ത് സ്പെയിനുമായി യുദ്ധം നടന്നതിൽ ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് തോന്നി എന്നെ കൊണ്ട് നടക്കില്ല ഈ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മറികടക്കാൻ പാർലമെന്റിന്റെ സഹായം വേണം ഫുൾ ടൈം പാർലമെന്റുമായിട്ട് അടി ഉണ്ടാക്കുകയാണ് മനുഷ്യനാണ് ഏഹ് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് പാർലമെന്റിനെ തിരിച്ച് വിളിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ കുറെ നഷ്ടങ്ങൾ ഉണ്ടായി നിങ്ങൾ സഹായിക്കണം പൈസയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു തരണം പാസ് ആക്കുവാണെ അങ്ങനെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പാർലമെന്റിനോട് സംസാരിക്കണ്ടായി അപ്പൊ പാർലമെന്റ് എന്താണ് ഇത്ര നാളും അടിയും ബഹളമായിരുന്നു അപ്പൊ ഇപ്പൊ എന്തിനാ വിളിച്ചത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല പാർലമെന്റ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്നൊരു ഉടമ്പടിയിൽ ഈ രാജാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു വെച്ചാൽ തുല്യമായ ഒരു ഇത് വേണം പാർലമെന്റ് പറയുന്നത് രാജാവ് അനുസരിക്കണം എന്നുള്ള രീതിയിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു അതെന്താണ് പതിനാറ് ഇരുപത്തെട്ട് ജൂൺ ഏഴ് ഡേറ്റ് ഓർത്ത് വെച്ചോ പതിനാറ് ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം കയറുന്നത് രാജാവായിട്ട് ആ പതിനാറ് ഇരുപത്തിയെട്ടിൽ സ്പെയിനുമായുള്ള യുദ്ധം അത് കഴിഞ്ഞിട്ട് ജൂൺ ഏഴാം തീയതി ആണെന്ത് ഒപ്പിടിപ്പിക്കുന്നത് അപ്പം അത് മറന്നു പോകാതിരിക്കുക പക്ഷേ രാജാവ് എന്താ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ പല കഥകളിലും കേട്ടിട്ടുള്ളത് രാജാവിന് പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ രാജാവ് പറഞ്ഞു ആ ഇനി പാർലമെന്റ് ഒന്നും ഇനിയും പാർലമെൻറ്റൊന്നുമില്ല പാർലമെൻറ്റൊക്കെ പോയിക്കോ എനിക്കിനി നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളാരും ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഉടമ്പടി ലംഘിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എല്ലാവരെയും പിരിച്ചുവിട്ടു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്താണെന്നും ഏത് രാജാവിന്റെ കീഴിലാണെന്നും ഏഹ് അപ്പം നമുക്ക് ഇനി ഇനി ഈ സ്ലൈഡ് ഒന്ന് നോക്കാം എന്താണ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ജൂൺ ഏഴിന് രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള പെറ്റീഷൻ ഓഫ് റൈറ്റ് ഉടമ്പടിയിൽ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമന്റെ മകനായ ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചു പാർലമെന്റിന്റെ പക്കൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ നേടിയെടുത്ത രാജാവ് പിന്നീട് ഈ ഉടമ്പടി ലംഘിക്കുകയും പാർലമെന്റിനെ പിരിച്ചുവിടുകയും ചെയ്തു ഇത്രയാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡേറ്റ് മറക്കരുത് പതിനാറ് ഇരുപത്തെട്ട് പതിനാറ് ഇരുപത്തി അഞ്ചിനാണ് കയറുന്നത് പതിനാറ് ഇരുപത്തെട്ടിനാണ് അദ്ദേഹം ഈ ഒരു പെറ്റീഷൻ റൈറ്റിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ളത് അറിയാം ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ വർഷങ്ങളൊക്കെ കടന്നുപോയി ആയിരത്തി അറുനൂറ്റി നാല്പത്തെത്തി ഏതാണ് വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അപ്പൊ ഈ രാജാവ് ഇനി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ആദ്യമേ സ്പെയിന് പക്ഷെ ഇപ്പോ സ്കോട്ട്ലൻഡുമായിട്ടാണ് മുൻപേ പറ്റിയതുപോലെ തന്നെ പുള്ളിക്കാരന് കുറെ നഷ്ടങ്ങൾ ഉണ്ടായി എന്താണ് പിന്നെയും പാർലമെന്റിനോട് വരാൻ പറഞ്ഞു അവര് ചെന്നു സാമ്പത്തികമായ നഷ്ടങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി അപ്പൊ പുള്ളിക്കാരൻ പഴയ പരിപാടി എടുക്കുമല്ലോ പൊയ്ക്കോ പൊയ്ക്കോ കാര്യം കഴിഞ്ഞല്ലോ പൊയ്ക്കോളാം പറയും പക്ഷെ അങ്ങനെ പറഞ്ഞാലും അവർ പോകില്ല എന്ന് തീരുമാനിച്ചു എന്ത് നീണ്ട ഇരുപത് കൊല്ലം ആ പാർലമെന്റ് പിരിയാതെ ഒറ്റക്കെട്ടായി നിന്നു അതിനെയാണ് നമ്മള് ഈ റെവല്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന നീണ്ട പാർലമെന്റ് അഥവാ ലോങ് പാർലമെന്റ് എന്ന് പറയപ്പെടുന്നത് മനസ്സിലായോ ആയിരത്തി എറുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എറണൂറ്റി അറുപത് വരെ ആ പാർലമെന്റ് പിരിയാതെ നിന്നു മനസ്സിലായല്ലോ ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതും ആലോചിക്കുക ആലോചിക്കാം നമുക്ക് പി പി ടിയിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം എന്താണ് പി പി ടിയിൽ പറയുന്നത് സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം പണത്തിന്റെ ആവശ്യം വരികയും പണം സ്വരൂപിക്കുന്നതിനായി പുതിയ നികുതി വ്യവസ്ഥകൾ കൊണ്ടുവരികയും ഇത് അംഗീകരിക്കാനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ചാൾസ് ഒന്നാമൻ വീണ്ടും പാർലമെന്റ് വിളിച്ചു ചേർത്തു ഈ പാർലമെന്റിനെ പിരിച്ചുവിടാനായി പാർലമെന്റ് അംഗങ്ങൾ അനുവദിച്ചില്ല ഈ പാർലമെന്റ് ആയിരത്തി അറുനൂറ്റി അറുപത് വരെ തുടർന്നു ആ ഒരു സമയ കാലഘട്ടത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നീണ്ട പാർലമെന്റ് അഥവാ ലോങ് പാർലമെന്റ് എന്ന് പറയപ്പെടുന്നത് മുൻപുണ്ടായ ആ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന്റെ തുടർച്ചയായി വന്നതാണ് ലോങ് പാർലമെന്റ് എന്ന് വെച്ചാൽ ഒരു തവണയിലേ അബദ്ധം പറ്റുള്ളൂ രണ്ടാമത്തെ തവണ ആശാൻ ഇങ്ങനെ എടുക്കും എന്നുള്ളത് അറിയാം അപ്പം നമ്മൾ സമ്മതിക്കേല എന്നുള്ള രീതിയിലാണ് ഇവര് മുന്നോട്ട് പോയത് ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നടന്നത് ഏഹ് ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നടന്നത് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം എന്താണ് നടന്നത് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം എന്തായിരിക്കും രാജാവും പാർലമെന്റും തമ്മിൽ അടി അടിയോടടി അപ്പൊ ഇത് എന്താ എന്താ ഇവിടെ നടക്കുന്നത് രണ്ടു പേരും ഇങ്ങനെ കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുകയാണ് ഏഹ് പാർലമെന്റിനെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു നേതാവ് ഈ സമയത്ത് രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഒലിവർ ക്രോംബൽ എന്താണ് പേര് ഒലിവർ ക്രോംബെൽ മറക്കരുത് നമ്മൾ ഒലിവർ ക്രോംബലിനെ കുറിച്ച് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയണം ഏഹ് പാർലമെന്റിനെ ലീഡ് ചെയ്ത് അദ്ദേഹം ഒരു ആർമിയൊക്കെ ഉണ്ടാക്കി ന്യൂ മോഡൽ ആർമി ഏഹ് അങ്ങനെ പാർലമെന്റ് രാജാവിനെ തോൽപ്പിച്ച് പാർലമെന്റ് ആണ് ഇനി അധികാരത്തിൽ വരുന്നത് അതിന്റെ മുൻപിലായിട്ട് നിൽക്കുന്നതും ഭരണത്തിലേക്ക് എത്തുന്നതും ആരാണ് ഒലിവർ ക്രോംവൽ അപ്പം ഒലിവർ ക്രോംവലിനെ കുറിച്ച് അറിയണം അതിനുമുമ്പ് നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് അപ്പൊ എന്താണ് സ്ലൈഡിൽ പറയുന്നത് കാലക്രമേണ രാജാവും പാർലമെന്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശലാവുകയും ഇത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം ഓർക്കണം ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ടില് ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തു അന്ന് നിലവിൽ വന്ന ആർമിയാണ് എന്ത് ന്യൂ മോഡൽ ആർമി തലവനാര ഒലിവർ ക്രോംവെൽ ഇതാണ് പറയുന്നത് ഇനി നമുക്ക് ഒലിവർ ക്രോംവലിനെ കുറിച്ച് ഫാക്ട്സ് അറിയാനുണ്ട് അപ്പൊ അതെന്തായാലും ചോദിച്ചാലോ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ല്ലേ അപ്പൊ അതും കൂടി പഠിച്ചു പോവാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒലിവർ ക്രോമലിന്റെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫാക്ട്സ് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് റാം പാർലമെന്റ് ആയൊരു അവശിഷ്ട പാർലമെന്റ് എന്തായിരിക്കും ഇങ്ങനെ ഒരു പേര് അവശിഷ്ട പാർലമെന്റ് എന്നൊക്കെ എന്താണ് കഥ പാർലമെന്റിന്റെ ആ ഒരു ഭാഗം ജയിച്ചു രാജാവ് തോറ്റുപോയി ഇദ്ദേഹമാണ് ലീഡ് ചെയ്തത് അപ്പൊ ആരായിരിക്കും അടുത്ത തലപ്പത്ത് നിൽക്കുക ഇദ്ദേഹം തന്നെയാണ് പക്ഷെ ഇദ്ദേഹം പാർലമെന്റിൽ കയറിയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ഈ പാർലമെന്റിൽ ഉണ്ടായാൽ മതി ബാക്കിയുള്ളവരൊക്കെ പൊയ്ക്കും അങ്ങനെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമായി പാർലമെന്റിൽ അതുകൊണ്ടാണ് അവശിഷ്ട പാർലമെന്റ് എന്നുള്ള ഒരു പേര് വന്നത് അപ്പൊ റാം പാർലമെന്റ് ആരുടെ കാലഘട്ടത്തിലുള്ളതാണ് ഒലിവർ ക്രോംബലിന്റെ കാലഘട്ടത്തിൽ ഉള്ളതാണ് എന്ന് ആലോചിച്ച് വെക്കുക അല്ലെങ്കിൽ പഠിച്ചിരിക്കുക ആ ഒരു വർഷം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ നീണ്ട പാർലമെന്റ് ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ടോ ഏ നീണ്ട പാർലമെന്റ് ഇരുപത് കൊല്ലായിരുന്നു അല്ലെ നാൽപ്പത് മുതൽ അറുപത് വരെ ഇതും പെടും കണ്ടോ ആ ഒരു നീണ്ട പാർലമെന്റിൽ പാർലമെന്റും ഉണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് എന്താണ് റാം പാർലമെന്റ് ഇങ്ങനെ നടന്നു പോവുകയാണ് ഈ ഒരു കാലഘട്ടത്തിനെ കോമൺവെൽത്ത് കാലഘട്ടം എന്നും അറിയപ്പെടുന്നു എന്താണ് കോമൺവെൽത്ത് കാലഘട്ടം അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ റാം പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റും പിന്നെ കാലഘട്ടം പതിനാറ് നാൽപ്പത്തി മുതൽ അൻപത്തെട്ട് വരെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ആ പാർലമെന്റ് ഇങ്ങനെ പോയി ഞാൻ ആദ്യമേ പറഞ്ഞ ലോങ് പാർലമെന്റിന്റെ കാര്യം മറക്കരുത് ഇനി ഒലിവർ ക്രോംവെല്ലിന് കുറച്ച് പേരുകളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു പേരും അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ആ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു കൺസെപ്റ്റിനെ എന്താ പറയുന്നതെന്നും കൂടി നമ്മൾ നോക്കണം അപ്പൊ അതും കൂടി നോക്കാം എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന ഭരണ സംവിധാനം നോക്കി ഇംഗ്ലണ്ട് ഭരിക്കാനായി ക്രോംവെൽ രൂപകൽപ്പന ചെയ്ത ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ് പ്രൊട്ടക്ടറേറ്റ് എന്ന കൺസെപ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ായി ബന്ധപ്പെട്ടും ചോദിച്ചാൽ അത് ഒലിവർ ആണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും ഞാൻ ലോഡ് പ്രൊട്ടക്ടർ എന്താണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് എന്താണ് ലോഡ് പ്രൊട്ടക്ടർ അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഓപ്ഷൻസിൽ ഇപ്പൊ ആരാണ് ലോഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് എന്നൊരു ചോദ്യം വരാം അപ്പൊ അതിനകത്ത് രാജാക്കന്മാരുടെ പേരുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഒലിവർ ക്രോംവൽ ആണ് ഉത്തരം എന്നുള്ളത് മറക്കണ്ട അപ്പൊ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ഇദ്ദേഹം ഭരിച്ചോണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അവര് നോക്കുമ്പോ രാജാവിന്റെ ഭരണമായിരുന്നു ഇതിലും ഭേദം ഇപ്പൊ ഇദ്ദേഹം എന്താണ് ഏകാധിപതിയായി ഭരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇവരെന്ത് ചെയ്തു ജനങ്ങളെ െല്ലാം വന്നിട്ട് ഇദ്ദേഹത്തിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് അപ്പം മാറിയിട്ട് ഇനി ആരാ വരുന്നത് പിന്നെയും രാജഭരണം രണ്ട് രാജാക്കന്മാരുടെ പേര് പറഞ്ഞു അല്ലെ ഇനി അടുത്തത് ഒലിവ ക്രോമൽ ഒരു ബ്രേക്ക് പോലെ കയറി വന്നു ഇനി അടുത്ത പിന്നെ നമ്മൾ രാജാക്കന്മാരിലേക്ക് പോവാണ് രണ്ട് രാജാക്കന്മാരെ കൂടി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മൂന്നാമത്തെ രാജാവ് ആരാണ് ചാൾസ് രണ്ടാമൻ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജെയിംസ് ഒന്നാമൻ ചാൾസ് ഒന്നാമൻ അടുത്തതാരാണ് ചാൾസ് രണ്ടാമൻ ഇദ്ദേഹം ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി നല്ല മനുഷ്യനാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പാർലമെന്റുമായിട്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അങ്ങനെ ഒലിവർ ക്രോംവെല്ലിന്റെ മരണത്തിന് ശേഷം ആരാണ് വരുന്നത് ചാൾസ് രണ്ടാമൻ അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയേണ്ടത് ഇപ്പം പതിനാറ് അൻപത്തി എട്ടിലാണ് ക്രോംവെല് മരിക്കുന്നതെന്ന് ആലോചിക്കുക ഇനി അദ്ദേഹം എന്താണ് രാജവാഴ്ച പുനഃസ്ഥാപിച്ചു എന്താണ് പുനസ്ഥാപിച്ചു അത് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഹേബിയസ് കോർപ്പസ് നമ്മൾ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ പറയേസ് അത് ആദ്യമായി കൊണ്ടുവന്നത് കാലഘട്ടത്തിലാണ് കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഹേബിയസ് കോർപ്പസിന്റെ കാര്യം അറിഞ്ഞിരിക്കണം ക്രോംവെല്ലിന് ക്രോംവെല്ലേ വന്നത് ഇദ്ദേഹമാണെന്ന് അറിയിക്കുക അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അറുപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ഭരിച്ചു ഈ ഒരു കാലഘട്ടം കൂടി ആലോചിക്കുക ആയിരത്തി അറുനൂറ്റി അറുപത്തി മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ഭരിച്ചു ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ അത് ഏത് രാജാവിൻ്റെ കീഴിലാണെന്ന് നോക്കാം അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചെത്തി ആരാണ് അടുത്ത നാലാമത്തെ ആ ഒരു രാജാവ് ആരാണ് ജെയിംസ് രണ്ടാമൻ ആരാണ് ജെയിംസ് രണ്ടാമൻ ചാൾസ് രണ്ടാമന്റെ സഹോദരനാണ് ഏഹ് ആരാണ് ചാൾസ് രണ്ടാമന്റെ സഹോദരനായ ജെയിംസ് രണ്ടാമൻ ഭരണത്തിലെത്തി ജെയിംസ് രണ്ടാമൻ ചാർജ് രണ്ടാമനെ പോലെയൊന്നും അല്ല പിന്നെയും പാർലമെന്റുമായിട്ട് പ്രശ്നമാണ് പ്രശ്നക്കാരനായിരുന്നു എന്ത് ചെയ്യാനായി എപ്പോഴും അവിടെ അടിയ ഈ സമയത്താണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത് അപ്പം ആരുടെ കാലഘട്ടത്തിലാണ് മുൻപേ ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രൂഫ് കാണിച്ചു തരാം ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിൽ അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ് എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ ആരാണത് ജെയിംസ് രണ്ടാമൻ ആരാണ് ജെയിംസ് രണ്ടാമൻ അപ്പൊ എന്താണ് കഥ ഏഹ് പാർലമെന്റും രാജാവും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ പ്രശ്നം അങ്ങനെ പാർലമെന്റ് ആലോചിച്ചു എന്ത് ചെയ്യും ഏഹ് ഈ രാജാവിനെ അവിടെ നിന്ന് ഇറക്കാൻ എന്താ ചെയ്യുക അങ്ങനെ രാജാവിന്റെ ആദ്യ ഭാര്യയുടെ മകളായ മേരിയെ ഈ കഥയിലേക്ക് ഇറക്കുകയാണ് അപ്പൊ മേരിയോട് പറയാണ് മേരിയോടും ഭർത്താവിനോടും പറയാണ് നിങ്ങൾ ഇനി വന്നോളൂ എങ്ങനെയും ആ രാജാവിന്റെ കയ്യിലുള്ള അധികാരം നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവര് വരുവാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ രാജാവ് എനിക്ക് യുദ്ധത്തിനൊന്നും താല്പര്യമില്ല ഞാൻ പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ യുദ്ധവും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഫ്രാൻസിലേക്ക് പോയി കഥ മനസ്സിലായോ ഏ ഒരു തുള്ളി രക്തം പോലും വീണില്ല പാർലമെൻറ് ജയിച്ചു മേരിയും ഭർത്താവും വന്നു അവർക്ക് ഭരണം കൊടുത്തു ഇത്രയാണ് രക്തരഹിത വിപ്ലവം അഥവാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ആ ഒരു ഏരിയ ആ ഒരു കഥ മനസ്സിലായോ രാജാവ് പോയി അടുത്ത ആൾക്കാർ വന്നു പാർലമെൻറ് വിജയിച്ചു തന്നെ നിന്നു അതാണ് കഥ മനസ്സിലായോ ഇനി നമുക്ക് പി പി ടിഒൻ നോക്കാം എന്താണ് പി പി റ്റിയിൽ പറയുന്നത് ഏ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ചാൾസ് രണ്ടാമനു ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ ജെയിംസ് രണ്ടാമൻ അധികാരത്തിലെത്തുന്നു ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് അടുത്തതോ ജെയിംസ് രണ്ടാമൻ സ്വേച്ഛാപരമായ നടപടികൾ സ്വീകരിക്കുകയും പാർലമെന്റുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു പിന്നെയോ പാർലമെന്റ് ജെയിംസ് രണ്ടാമനെ പുറത്താക്കാനുള്ള വഴികൾ ആലോചിച്ചു ജെയിംസ് രണ്ടാമന്റെ ആദ്യ ഭാര്യയുടെ മകളായ മേരിയെയും അവരുടെ ഭർത്താവായ വില്യമിനെയും പാർലമെന്റ് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു അവരെത്തി ഈ വിവരം ജെയിംസ് രണ്ടാമൻ അറിയുകയും ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഫ്രാൻസിലേക്ക് അഭയം തേടി മനസ്സിലായോ കഥ മനസ്സിലായോ ഇതിനെ ആണെന്ന് വെച്ചാൽ ഒരു ഒരു തുള്ളിച്ചോര വീണോ ഇല്ല പുള്ളിക്കാരൻ തന്നെ കോപ്പറേറ്റ് ചെയ്തു ഞാൻ പോയിക്കോളാം നിങ്ങൾ ഇവിടെ അടിയമ്പഴക്കൊന്നും വേണ്ട മേരി വന്ന് ഭരിച്ചോട്ടെ മനസ്സിലായോ ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം ഇനി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി അറിയണം ആയിരത്തി എറണൂറ്റി എൺപത്തെട്ടിൽ തീർന്നാലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ട് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം നോക്കിയാലോ നമ്മുടെ മഹത്തായ വിപ്ലവത്തിന് വേറെ കുറച്ച് പേരുകളും കൂടി ഉണ്ട് എന്താണത് രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ് ലെസ് റെവല്യൂഷൻ സെക്കൻഡ് ഫേസ് ഡിഗ്രിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നോ പേരോർത്ത് വെക്കുക പ്യൂറിട്ടൻ വിപ്ലവം ആദ്യമേ ഞാൻ ആംഗ്ലിക്കനും പ്യൂറിട്ടനും പറഞ്ഞു തന്നായിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഈ വേർഡ് ഓർക്കണമെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടുത്തതോ കൊട്ടാര വിപ്ലവം ഇങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെന്താ അറിഞ്ഞിരിക്കേണ്ടത് ആയിരത്തി എറുന്നൂറ്റി എൺപത്തെട്ട് മറക്കരുതേ ഡേറ്റ് മറക്കരുതേ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പിന്നെന്താണ് ഈ മഹത്തായ വിപ്ലവം എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ അത് ആരാണ് നൽകിയത് ഏഹ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജോൺ ഹാം ആരാണ് ജോൺ ഹാംറ്റൺ ഒരു ഫാക്റ്റ് ആണ് അതും കൂടി പഠിച്ചു വെച്ചോളൂ ഹാം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇങ്ങനെ ഒരു പേര് ഇതൊരു മഹത്തായ വിപ്ലവമാണ് എന്ന രീതിയിൽ പറയുന്നത് മനസ്സിലായോ ഇനി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതില് പറയാൻ വേണ്ടി ഒരു കാര്യമുണ്ട് അത് നോക്കാം മുൻപ് നമ്മൾ പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പഠിച്ചോ അല്ലേ അതേപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് വർഷം നോക്കൂ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതില് ബില്ല് ഓഫ് റൈറ്റ്സ് അപ്പോൾ എത്തിയ ആ മേരിയെയും ഭർത്താവായുള്ള ബില്ലും കൂടി അതിൽ ഒപ്പുവെക്കുന്നുണ്ട് എന്തിനാണ് പാർലമെന്റ് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെക്കുവാണ് രാജാവിൻ്റെ അടുത്ത് ഏഹ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോവണ്ടേ മുമ്പേ ഒപ്പിട്ടത് ചതിക്കപ്പെട്ടു പക്ഷെ ഇപ്പോൾ അവർ കറക്റ്റായിട്ട് ഒപ്പിടുകയുണ്ടായി അപ്പം ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ഒക്കെ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണെന്നൊരു ചോദ്യം വന്നാൽ അത് ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവമാണ് അപ്പൊ എന്താണ് പി പി ടിയിൽ പറയുന്നത് വിപ്ലവത്തിന് ശേഷം രാജഭരണത്തിനുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി പാർലമെന്റ് നടപ്പിലാക്കിയ നിയമമാണ് ബില്ല് ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ നിയമം അങ്ങനെയും ചോദിക്കാം ഇപ്പൊ അവകാശ നിയമം എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ പോയരുത് അവകാശ നിയമം എന്നും പറയുന്നുണ്ട് പുതിയ രാജാവും രാജ്ഞിയും ഈ ബില്ലില് ഒപ്പുവെച്ചു കഥ മനസ്സിലായോ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു ആദ്യമേ രണ്ട് രാജവംശം പറഞ്ഞു പിന്നെ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു ഓരോരുത്തരുടെയും കാലഘട്ടത്തിൽ എന്ത് നടന്നു എന്നുള്ളത് അത് ഉറപ്പിച്ചുറപ്പിച്ച് തന്നെ പോണം അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയിരത്തി എറണൂറ്റി എൺപത്തി വിപ്ലവം എൺപത്തി ഒൻപതില് അവകാശ നിയമം ഒപ്പിടുന്നു മനസ്സിലായല്ലോ കഥയൊക്കെ മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് എൽ ഡി സിയിൽ വളരെ ലൈറ്റായിട്ട് ചോദിച്ച മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസും കൂടി അഡ്രസ്സ് ചെയ്ത് പോവാം നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ് ചാൾസ് ആണോ അല്ല ഹെൻറി ആണോ അല്ല വില്യം ഒന്നാമൻ ആണോ അല്ല എന്താണ് ഉത്തരം ജെയിംസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ നാലാമത്തെ ഭരണാധികാരിയാണ് ഇതിനുള്ള ഉത്തരം ചോദിച്ചിട്ടുള്ളതാണ് ഇത് മെയിൻസിൽ വന്ന ഒരു ക്വസ്റ്റൻ ആണ് എൽ ഡി സി മെയിൻസിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇനി രണ്ട് ക്വസ്റ്റിനും കൂടി ഉണ്ട് അതും കൂടി നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ ഇരുപത് വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം എന്താണത് ഇംഗ്ലണ്ട് നമ്മൾ ലോങ് പാർലമെന്റ് അഥവാ നീണ്ട പാർലമെന്റ് എന്ന കൺസെപ്റ്റ് പഠിച്ചാണ് ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവമാണ് എന്താ ഫ്രഞ്ച് ഉണ്ട് അമേരിക്കൻ ഉണ്ട് ചൈനീസ് ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് ആരാണ് ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ കഥയെല്ലാം മനസ്സിലായല്ലോ റീക്യാപ്പ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഗോദിയുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള രണ്ട് വിപ്ലവങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ആദ്യമേ അമേരിക്കൻ പറഞ്ഞു ഇപ്പൊ ഇംഗ്ലണ്ടും പറഞ്ഞു രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കണം എങ്ങനെ പഠിക്കണം വെറുതെ ഇരുന്ന് പഠിച്ചാൽ മതിയോ പോരാ ടെസ്റ്റ് സീരീസ് എടുക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കണം അപ്പൊ ടെസ്റ്റ് സീരീസ് എടുക്കുന്നതും പഠനമൊക്കെ അഞ്ചിലൊരാളെ സർവീസിൽ കയറ്റിയ കേസ്മെന്റൊപ്പം ആണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും ഇടണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചിൽഡ്രൻ വി മീറ്റ് ബൈ